السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. ഏറ്റവും ബഹുമാന്യരായ വിദ്യാർത്ഥികളെ, അള്ളാഹു സുബ്ഹാനഹു തആല വളരെ നല്ല രീതിയിൽ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്ക് നല്ല ഫഹ്മ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അള്ളാഹ് നമ്മൾ ബാബ് സിയാമ എന്ന അധ്യായത്തിൽ ഇൻഷാ അള്ളാഹ് ക്ലാസ് ആരംഭിക്കുകയാണ്. ബി എ അഫ്ളലുൽ ഉലമ സ്റ്റുഡൻ്റാണ്. ഇൻഷാ അള്ളാഹ് എല്ലാവരും ആത്മാർത്ഥമായി പഠിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. അതാണല്ലോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ദുആ ചെയ്തത്. നാഫിയായ ഇൽമിന് ആയിരുന്നു അവിടുന്ന് ദുആ ചെയ്തിരുന്നത്. നാഫിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൽമിനെ തേടിയല്ല. നാഫിയായ ഇൽമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപകാരപ്രദമായ ഇൽമാകണം. എന്നാലേ നമുക്ക് ആ ഇൽമ കൊണ്ട്, നമ്മൾ പഠിച്ചതുകൊണ്ട് നമുക്ക് കാര്യമുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇൽമ പഠിക്കുക എന്നുള്ളതൊരു പ്രതിഫലമാണ്. പക്ഷെ അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അതെന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചതിൻ്റെ ആ ഒരു ഗുണം നമുക്ക് ലഭിക്കുക. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും എല്ലാവരും ശ്രമിക്കുക, ഉൾക്കൊള്ളുക കാര്യങ്ങളൊക്കെ എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാ അള്ളാ. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാ അള്ളാ ചോദിക്കാം. പിന്നെ ആരും പരിപൂർണരല്ല, ഒരാളും പരിപൂർണരല്ല. അപ്പോൾ നുക്കുസാനുകളൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ ഇൻഷാ അള്ളാ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് പറയുക, ഇൻഷാ അള്ളാ തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തി പോവുക തന്നെ ചെയ്യും ഇൻഷാ അള്ളാ എന്ന് ഉറപ്പെടുത്തുന്നു ഇൻഷാ അള്ളാ. അപ്പോൾ ക്ലാസ് ആരംഭിക്കാം. അസ്സിയാമു, നോമ്പിനെ കുറിക്കുന്ന, നോമ്പിനെ പ്രതിപാദിക്കുന്ന ഒരു അധ്യായമാകുന്നു ഇത്. അസ്സിയാമു എന്താകുന്നു? സിയാമ എന്താണ്? സിയാമ എന്ന പദം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? യുത്തലഖു അലൽ ഇംസാഖ്, പിടിച്ചു വെക്കുക എന്നതിനെ കുറിക്കുന്നു ഈ പദം. അള്ളാഹു തആല പറയുന്നു, ഇന്നി നദർത്തു ലിർറഹ്മാനി സൗമ. പരിശുദ്ധ ഖുർആൻ സൂറത്തു മറിയമിൽ പറഞ്ഞ ആയത്താണത്. ഇന്നി നദർത്തു ലിർറഹ്മാനി സൗമ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ. മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, എന്താണ്, അതായത് ഞാൻ വ്രതം അനുഷ്ഠിക്കാൻ, അവർ സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ വ്രതം അനുഷ്ഠിക്കാൻ നേർന്നിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് ഇന്ന് ഒരു മനുഷ്യനോടും സംസാരിക്കുകയില്ല എന്ന് എന്ത് ചെയ്യണം, മറിയമേ അവരോട് പറയണം എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. അപ്പോൾ ആയത്തിൻ്റെ ഉദ്ദേശമെന്ന് ഐ ഇംസാഖൻ അനിൽ കലാം, കലാമിനെ തൊട്ട്, സംസാരത്തെ തൊട്ട് പിടിച്ചു വെക്കുക എന്നുള്ളതാകും. അതായത് ഇതിൻ്റെ വിശദീകരണത്തിൽ ഈ ആയത്തിൻ്റെ തഫ്സീർ ഇബ്നു കസീറിൽ കാണാൻ സാധിക്കും. വൽ മുറാദു അന്നഹും കാനു ഇദാ സ്വാമു ഫീ ശരീഅത്തിഹിം യഹ്റുമു അലൈഹിം അത്ത്വആമു വൽ കലാം. തഫ്സീർ ഇബ്നു കസീർ എന്താണ് പറഞ്ഞത്? അതായത് ഈ ആയത്ത് കൊണ്ടുള്ള ഒരു ഉദ്ദേശം, ആ ആളുകളായിരുന്നു അവർ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അവരുടെ നിയമപ്രകാരം അവർക്ക് ഭക്ഷണം പോലെ തന്നെ സംസാരവും അവർക്ക് പാടില്ലാത്തതായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഭക്ഷണം നമുക്ക്, നമ്മളൊക്കെ നോമ്പനുഷ്ഠിക്കുമ്പോൾ ഭക്ഷണം നമുക്ക് കഴിക്കാൻ ഭക്ഷണം പാടില്ല, പാനീയം പാടില്ല. അതുപോലെ തന്നെ എന്താണ് അവർക്ക് കലാമും സംസാരവും പാടില്ല, അതായിരുന്നു അവരുടെ ശരീഅത്ത് അനുസരിച്ച്. ആ മറിയം ബീവി റളിയല്ലാഹുവിനൊക്കെ കുറച്ചും കൂടി ഉപകാരപ്രദമായി ഈ ഒരു നിയമം എന്നുള്ളത്. പിന്നെയോ, വൽ മഖ്സൂദു ബിഹി ഹുന, വൽ മഖ്സൂദു ബിഹി ഹുന, ഇവിടെ നോമ്പ് കൊണ്ടുള്ള ഉദ്ദേശം, അൽ ഇംസാഖു അനിൽ മുഫത്തിറാത്, നോമ്പ് മുറിയുന്നതിനെ തൊട്ടെന്ത് ചെയ്യുക, പിടിച്ചു വെക്കുക. എപ്പോൾ മുതൽ എപ്പോൾ വരെ? മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഗുറൂബി ശംസ്, അതായത് സൂര്യൻ എന്താണ് ഉദിച്ചത് മുതൽ അസ്തമിക്കുന്നത് വരെ, ആ ഒരു മഗ്രിബിൻ്റെ സമയം വരെ. എല്ലാവർക്കും അറിയാമല്ലോ, നിയ്യത്തി ഫദ്രി, അതായത് നിയ്യത്തോടുകൂടെ പിന്നെന്ത് വേണം, ഫദ്ൽ, അള്ളാഹുവിനക്ക് വേണ്ടിയിട്ടാണ് ഈ നോമ്പെടുക്കുന്ന എന്ന ഒരു ലക്ഷ്യം കൂടി, ലക്ഷ്യബോധം കൂടി അവനക്ക് വേണം. അതാണല്ലോ ഹദീസുകളിലൂടെയൊക്കെ പറയുന്നത്. അതായത് ആ ഒരു, അതായത് തറാഹീനെ കുറിച്ചിട്ടായാലും ഖിയാമിനെ കുറിച്ച്, ഖിയാമുല്ലൈലിനെ കുറിച്ചിട്ടായാലും നോമ്പിൻ്റെ സമയത്ത്, അതുപോലെ നോമ്പിനെ കുറിച്ചിട്ട് തന്നെയും
അവിടെയൊക്കെ പറയുന്നൊരു വാചകമാണെന്ത്, അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് എന്നുള്ളത്. അത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ലക്ഷ്യബോധത്തോടു കൂടെ വേണം എന്ത് ചെയ്യാൻ, നോമനുഷ്ഠിക്കാൻ. ഉപോത്ബുലകമായൊരു ഹദീസ് ഇവിടെ പ്രതിപാദിക്കുകയാണ്. അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിരിക്കുന്നു, എന്താണ് പറഞ്ഞത്? കുല്ലു അമലി ഇബ്നു ആദം, അല്ലാഹു തആല പറയുന്നു, കുല്ലു അമലി ഇബ്നു ആദം ലഹു ഇല്ലാ സിയാമ ഫഇന്നഹു ലീ വ അന അജ്സി ബിഹി. ആദം സന്തതികളുടെ എല്ലാ പ്രവൃത്തികളും അവർക്കുള്ളതാകുന്നു, ഇല്ല സിയാം, നോമ്പൊഴിക. ഫ ഇന്നഹു ലീ, അത് എനിക്കുള്ളതാണ്. വ അൻ അജ്സി ബിഹി, അതിൻ്റെ പ്രതിഫലം നൽകുന്നത് ഞാനാകുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വന്നേക്കാം, എല്ലാ പ്രവർത്തനങ്ങളുടെയും സവാബ്, പ്രതിഫലം നിശ്ചയിക്കുന്നത് അത് അള്ളാഹുവല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ പ്രത്യേകമായി ഖുസൂസാക്കി പറഞ്ഞത് എന്ന ഒരു സംശയം ഉണ്ടെങ്കിൽ ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇവിടെ ഉദ്ദേശം, അതായത് അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ കാര്യവും മാലാഖമാരിലൂടെയാണ് എന്ത് ചെയ്യുക, അത് ഏൽപ്പിക്കുക, അത് ഏറ്റെടുക്കുക. എന്നാൽ ലം യക്കില്ലഹു തആല, അള്ളാഹു സുബ്ഹാനഹു തആല ഇലൽ മലായിക്കത്തി, ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു നോമ്പിൻ്റെ പ്രതിഫലം എന്നുള്ളത് അത് മലക്കുകളെ ഏൽപ്പിക്കുന്നില്ല. ബൽ എന്നല്ല, തവല്ല ജസാഅഹു തആല ബിനഫ്സിഹി, ഇതിൻ്റെ പ്രതിഫലം അവനെന്ത് ചെയ്യുന്നു, സ്വമേധയാൽ ഏറ്റെടുത്ത് അത് നമുക്ക് നൽകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചെറിയ വിശദീകരണം. പല വിശദീകരണങ്ങളും കാണാം, ഇതിൻ്റെ ഹ്രസ്വമായൊരു വിശദീകരണം ഇതാകുന്നു. അതുപോലെ തന്നെ എന്താണ് അതിനുള്ള പ്രതിഫലം നൽകുന്നത്, ഞാനാകുന്നു. വസ്സിയാമു ജുന്ന, നോമ്പ് എന്നാൽ എന്താകുന്നു, അതൊരു പരിചയമാകുന്നു. ഫഇദാ കാന യൗമു സൗമി അഹദികും ഫലാ യർഫുസ് വലാ യസ്ഖബ് വലാ യജ്ഹൽ ഫഇന്നശാതമഹു അഹദ്, അതായത് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ ഫലാ യർഫുസ്, നിങ്ങൾ എന്ത് ചെയ്യരുത്, അശ്ലീലമായ വാക്കുകൾ പറയാൻ പാടില്ല. വലാ യസ്ഖബ്, നിങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്, ഛിദ്രതകൾ ഉണ്ടാക്കരുത്, ബഹളങ്ങൾ ഉണ്ടാക്കരുത്. വലാ യജ്ഹൽ, അതുപോലെ തന്നെ അജ്ഞത നിങ്ങൾ പറഞ്ഞു നടക്കരുത്. അപ്പോൾ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, എന്ത് അജ്ഞത എന്ന് പറഞ്ഞാൽ, നമ്മൾ അറിവില്ലാത്ത കാര്യങ്ങൾ, വിവരമില്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പറഞ്ഞു നടക്കാൻ പാടില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇൻകാ മിനു ബില്ലാഹി ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്ത്, ഒന്നില്ലെങ്കിൽ നല്ലത് പറയുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിശബ്ദത പാലിക്കുക. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നാം ഒരു നോമ്പുകാരനായിരിക്കെ വിട്ടു നിൽക്കണം. വല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ, ആരെങ്കിലും എന്താണ് മോശമായ സംസാരങ്ങളിൽ അവനക്കൊരു എന്തില്ല, അവൻ നിർത്തുന്നില്ല. സാധാരണ ദിവസം പോലെ തന്നെ നോമ്പിൻ്റെ ദിവസവും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മോശമായ പ്രവർത്തനങ്ങളോ മോശമായ സംസാരങ്ങളിൽ നിന്നോ അവൻ വിട്ടു നിൽക്കുന്നില്ല എങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജ, അവൻ്റെ നോമ്പ് അള്ളാഹുവിനിക്ക് ആവശ്യമില്ല. ഫഇന്നശാതമഹു അഹദുൻ ഔ ഖാതില, അതുപോലെ തന്നെ നിന്നെ ആരെങ്കിലും മോശം വാക്ക് പറയുകയോ അല്ലെങ്കിൽ നിയമമായി തല്ലുപിടിക്കാനായി ശണ്ട കൂടാനായി വരികയോ ചെയ്താൽ ഫല്യഖുൽ, നീ അവനോട് പറയണം, ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാകുന്നു എന്ന് പറയണം. മറത്തേനി, രണ്ട് തവണ അങ്ങനെ പറയണം, ഞാൻ നോമ്പുകാരനാകുന്നു, ഇന്നി സ്വായിമുൻ, ഇന്നി സ്വായിമുൻ എന്ന് പറയണം. വല്ലദീ നഫ്സി മുഹമ്മദൻ ബിയദിഹി ലഖുലൂഫ്, മുഹമ്മദിൻ്റെ നഫ്സ് ആരുടെ അധീനതയിലാകുന്നു, അവൻ തന്നെയാകുന്നു സത്യം, അള്ളാഹുവാണ് സത്യം. ലഖുലൂഫ് ഫമുൻ സ്വായിമുൻ, ആ നോമ്പുകാരൻ്റെ വായി എന്നുള്ളത് അത് സുഗന്ധപൂരിതമാകുന്നു. അവൻ്റെ വായി പകർച്ചയായി കഴിഞ്ഞാൽ ആ പകർച്ചയായ ആ വായാകുന്നത് അത് അത്വയബു ഇൻദല്ലാഹി യൗമുൽ ഖിയാമത്തി മിൻ റീഹിൽ മിസ്ക്, അത് ഖിയാമത്ത് നാളിൽ അള്ളാഹുവിങ്കൽ എന്താണ് സുഗന്ധത്തേക്കാൾ ആ പകർച്ചയായി വായി സുഗന്ധത്തേക്കാൾ എന്താകുന്നു, അത്വയബാകുന്നു, അള്ളാഹുവിന് വേണ്ടപ്പെട്ടതാകുന്നു, അതായത് അതിനേക്കാൾ പിന്നെ സുഗന്ധപൂരിതമാകുന്നു. വലിസ്വായിമു ഫറഹതാനി യഫ്റഹുമ, ഒരു നോമ്പുകാരന് രണ്ട് സന്തോഷമാണുള്ളത്. ഏതൊക്കെയാകുന്നു ആ സന്തോഷം? ആ രണ്ട് സന്തോഷത്തിൽപ്പെട്ട ഒരു സന്തോഷമാകുന്നു ഇത് അഫ്തറ. വലിസ്വായിമി ഫറഹതാനി യഫ്റഹുമ, അതായത് നോമ്പുകാരന് രണ്ട് സന്തോഷമാണ് പ്രധാനമായിട്ടുമുള്ള സന്തോഷം. എന്താകുന്നു ഇത് അഫ്തറ ഫരിഹ ബിഫിത്രിഹി, ഒന്ന് അവൻ നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാകുന്നു.
രണ്ടാമത്തത് വഇദാ ലഖിയ റബ്ബഹു ഫരിഹ ബിസൗമിഹി, അതുപോലെ തന്നെ രണ്ടാമത്തത് അവൻ്റെ നോമ്പിനാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന, അഭിമുഖീകരിക്കുന്ന ആ ഒരു സന്തോഷം, അള്ളാഹു സുബ്ഹാനഹു തആല ആ ഒരു സന്തോഷം ആസ്വദിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. രണ്ടാമത് ഇമാം ബുഖാരി റഹിമഹുള്ളയും അബൂദാവൂദ് റഹിമഹുള്ളയും ഉദ്ധരിക്കുന്ന ഉപോത്ബുലകമായിട്ടുള്ള മറ്റൊരു ഹദീസാണ്. الصيام جنة فإذا كان أحدكم صائما فلا يرفث ولا يجهل فإن امرؤ قاتله أو شاتمه فليقل إني صائم. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നോമ്പുകാരനാണെങ്കിൽ നിങ്ങൾ മോശം സംസാരിക്കാൻ പാടില്ല, അശ്ലീലം സംസാരിക്കാൻ പാടില്ല, വിവരമില്ലായ്മ വിവരക്കേട് വിളിച്ചു പറയാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങളുമായി ആരെങ്കിലും പിന്നെ തല്ലുപിടിക്കാൻ വരികയോ അതുപോലെ തന്നെ നിങ്ങളെ മോശം പറയുകയോ ചെയ്താൽ ഞാൻ നോമ്പുകാരനാണ് എന്ന് രണ്ട് തവണ പറയുക. എന്നിട്ടവിടെ പ്രതിപാദിക്കുന്നു, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അരികിൽ നോമ്പുകാരൻ്റെ വായിലെ ഗന്ധം എന്നുള്ളത് അത് മിസ്കിനേക്കാൾ സുഗന്ധത്തേക്കാൾ ഉന്നതമാകുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഉപേക്ഷിക്കുന്ന അന്നപാനീയങ്ങളും നമ്മുടെ വികാരങ്ങളൊക്കെ അടക്കി വെക്കുകയാണെങ്കിൽ ആണല്ലോ. കാരണം ഭാര്യയുമായിട്ട് പോലും അവളൊരു ബന്ധപ്പെടൽ പോലും പറ്റാതെ നമ്മതൊക്കെയും പിടിച്ചു വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ആ ഒരു വിധിക്ക് വേണ്ടിയിട്ട് നാം മുന്നോട്ട് നീങ്ങുകയാണല്ലോ. ഇത്തരം സാഹചര്യത്തിൽ അള്ളാഹു തആല പറയുന്നു, അസ്സിയാമുലി, നോമ്പ് എനിക്കുള്ളതാണ്, വ അന അജ്സി ബിഹി, അതിനുള്ള പ്രതിഫലം നൽകുന്നത് ഞാനാകുന്നു. വൽ ഹസനത്തു ബി അശ്റത്തി അംസാലിഹ, പത്തിരട്ടി പ്രതിഫലം നാം എന്ത് ചെയ്യുന്നു, നൽകുന്നു എന്നുള്ളതാണ് രേഖപ്പെടുത്തുന്നു. ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അസ്സിയാമു, നോമ്പ് എന്നുള്ളത് സുഹൈൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, മിൻ അഹബ്ബിൽ ഇബാദാത്തി ഇലല്ലാഹ്, അള്ളാഹുവിന് ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്താകുന്നു. അപ്പോൾ നമസ്കാരം എന്നുള്ളതോ അതൊക്കെയും ഓരോന്ന് ആപേക്ഷികമാണ്, ഇളാഫിയാണ് എന്ന് പറയും. ഒരു രീതിയിലൂടെ നോക്കുകയാണെങ്കിൽ നമസ്കാരമാണ്, മറ്റൊരു രീതിയിലൂടെ അത് നോമ്പുമാകുന്നു. അതുപോലെ തന്നെ വഅജല്ലുൽ ഖുർബാത്തില്ലതി യതഖറബു ബിഹൽ അബ്ദു ലിറബ്ബിഹി, മറ്റുള്ള ആരാധനകളുടെ പോലെയല്ല ഇതിൻ്റെ ഈ ആരാധന നോമ്പാകുന്നത്. എന്ത് ചെയ്യും അത്? അള്ളാഹുവുമായിട്ട് അടിമയെ വളരെയധികം അടുപ്പിക്കുന്ന ഒരു ആരാധനയാകുന്നു. വലിദാലിക ഫ ഇൻ അജ്റഹു കബീറുൻ വഫദ്ലുഹു അദീമുൻ, അതുകൊണ്ട് തന്നെ ഇതിന് വലിയ പ്രതിഫലവും അതുപോലെ തന്നെ ഒരുപാട് എന്തുണ്ട് ഫളലുകളും അള്ളാഹുവിൽ നിന്ന് നമുക്ക് കരഗതമാകുകയാണ് ഈ നോമനുഷ്ഠിക്കലിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മറ്റൊരു ഹദീസാണിത്. എന്താണ് ഹദീസ്? വഅൻ അബ്ദുല്ലാഹി ബിനു അംർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, അസ്സിയാമു വൽ ഖുർആനു യശ്ഫിആനി ലിൽ ആബിദി യൗമൽ ഖിയാമ, പരിശുദ്ധ ഖുർആനും നോമ്പും എന്താകുന്നു, ഖിയാമത്ത് നാളിൽ അടിമയുടെ ശുപാർശകരാകുന്നു. യഖൂലു സ്വിയാം, സ്വിയാമ നോമ്പ് പറയുമത്രേ. എന്താണ് പറയുക? റബ്ബി മനഅതുഹു الطعام والشهوات بالنهار فشفعني فيه. അള്ളാഹുവെ, എന്ത് ചെയ്തിരിക്കുന്നു, എൻ്റെ നോമ്പ് അനുഷ്ഠിച്ച സമയത്ത് അവൻ എന്ത് ചെയ്തിരിക്കുന്നു, പിന്നെ ഷഹവാത്തുകളെയും അതുപോലെ തന്നെ ഭക്ഷണ അന്നപാനീയങ്ങളെയും ഒക്കെ അവൻ എന്ത് ചെയ്തിരിക്കുന്നു, പകലിൻ്റെ സമയത്തിൽ അവൻ പിടിച്ചു വച്ചിരിക്കുന്നു, തടഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യണം, അവനക്ക് നീ ശുപാർശ ചെയ്യണേ എന്ന്. എന്ത് ചെയ്യും? നോമ്പ് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ വയഖൂലുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പറയും, മനഅതുഹു നൗമ ബില്ലൈലി ഫശഫിഅനീ ഫീഹി, അവൻ എന്തിരിക്കുന്നു, രാത്രിയാമങ്ങളിലുള്ള ഉറക്കം അവൻ എന്തിരിക്കുന്നു, വെടിഞ്ഞിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ പറയണം ചെയ്യണ ആ സമയത്ത് അവൻ. അപ്പോൾ അവനക്കും എന്ത് ചെയ്യണേ, എൻ്റെ ഞാൻ അവനക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നു. കാല ഫയുഷഫിഅനി, അപ്പോൾ ഈ രണ്ട് ശുപാർശകളും സ്വീകരിച്ച് അവനക്ക് ശുപാർശ നൽകപ്പെടുന്നതാണ് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എന്താണ് മറ്റൊരു ഹദീസ്? മറ്റൊരു ഹദീസിൽ എന്താണ് പറയുന്നത്? വഅൻ അബി ഉമാമത്ത റളിയല്ലാഹു അൻഹു ഖാല ഖുൽതു യാ റസൂൽ ഖാല അതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖുൽതു, എന്താണ് പറയുന്നത്, മുർനി ബി അമലിൻ യുദ്ഖിലുനിൽ ജന്ന, എന്നോട് അമലി കൽപ്പിക്കണം, ആ അമലി ചെയ്തു കഴിഞ്ഞാൽ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കണം. അപ്പോൾ എന്താണ്, ഏതാകുന്നു അമൽ? അലൈക ബിസ്സോമി ഫഇന്നഹു ലാ ഇദല ലഹു, അത് നോമ്പിനെ നീ മുറുകെ പിടിക്കുക.
അതുപോലെ തൊന്നു പകരത്തിനില്ല ലാ മിസ്ലി ലഹു എന്ന് മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെയും കൊണ്ടുവരുമ്പോൾ എന്താണ് പറയുക, ആ ഒരു ചോദ്യം പിന്നെയും ആവർത്തിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ മറുപടി തന്നെയാണ് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് എന്താണ്, ആ ഹദീസ് വൻ അബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു എന്താണ് പറയുന്നത്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, എന്താണ്, ലായസൂമു عبد يوم في سبيل الله إلا بعد الله بذلك اليوم النار عن وجهه 70 خريفا ما من عبد يصوم يوما في سبيل الله إلا بعد الله بذلك اليوم وجهه عن النار 70 خريفا ഒരു അടിമയും ഇല്ല അവൻ എന്തിരിക്കുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിലായി അവൻ നോമ്പനുഷ്ഠിച്ചിരിക്കുന്ന ഒരു അടിമയും ഇല്ല ഇല്ല بعد الله بذلك اليوم وجهه عن النار 70 خريفا നരകത്തെ തൊട്ട് എന്താണ് സബഈന 70,000 പുഴമെന്തിരിക്കുന്നു അവനെ വിദൂരത്താക്കിയിരിക്കുന്നു അവൻ്റെ വജീന തൊട്ട്. അങ്ങനെയല്ലാതെ അള്ളാഹു താല എന്ത് ചെയ്യില്ല, ഒരാളെയും ആക്കുകയില്ല. അതായത് നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 70,000 വഴിദൂരം അവൻ വിദൂരത്തായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു ഹദീസിൽ എന്താണ്, ഇന്നലിൽ ജുന്ന നോമ്പ് എന്താകുന്നു, അത് പരിചയാകുന്നു. അവസാനത്തെ മറ്റൊരു ഹദീസ് എന്നാണ് ഹദീസിൽ പറയുന്നത്, അതിൽ പറയുന്നു എന്ത്, റയ്യാൻ എന്ന് പറയുന്ന ഒരു കവാടമുണ്ട്, ആ കവാടം ഖിയാമത്ത് നാളിൽ എന്നാണ് റയ്യാൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ റയ്യാൻ എന്ന് പറയുന്ന കവാടം പറയപ്പെടും. അതിനെ സ്വാഇമോൻ നോമ്പുകാരെവിടെയെന്ന് ചോദിക്കും. യോമൽ ഖിയാമത്തി ഖിയാമത്ത് നാളിൽ എന്ത് ചെയ്യും, നോമ്പുകാരെവിടെയെന്ന് ചോദിക്കും. അപ്പോൾ ഫഇദാ ദഖലു ആഹിറുഹും ഉഗ്ലിഖ ദാലിക്കൽ ബാബ്. അപ്പോൾ നോമ്പുകാർ എവിടെയെന്ന് ചോദിക്കും, കാരണം നോമ്പുകാർ മാത്രമാണ് എന്ത് ചെയ്യുക, ആ ബാബുർ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കുക. അപ്പോൾ അവസാന ആളും ഫഇദാ ദഖല ആഹിറുഹും അവസാനത്തെ ആളും പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉഗ്ലിഖ ദാലിക്കൽ ബാബ്, ആ വാതിൽ അടക്കപ്പെടും, വേറൊരാൾ എന്ത് ചെയ്യില്ല, ആ കവാടത്തിലൂടെ പ്രവേശിക്കുകയില്ല. മറ്റൊരു ഹദീസിൽ കാണാം, ഫലം യദുഖുൽ മിൻഹു അഹദ, മറ്റൊരാളും ആ കവാടത്തിലൂടെ പ്രവേശിക്കുകയില്ല എന്ന് കാണാൻ സാധിക്കും.